നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടരന്വേഷണത്തിന് ഒന്നര മാസം കൂടി നീട്ടി നൽകിയതോടെ തെളിവുകൾ പരമാവധി ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഉടൻ തന്നെ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കും. കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിലെ ദിലീപിന്റെ ഫോണുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ ഫോറൻസിക് പരിശോധന പുരോഗമിക്കുകയാണ്. അതിനിടെ കേസിൽ രണ്ടുപേരുടെ ശബ്ദ സാമ്പിളിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഏറെ നിർണായകമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ദിലീപിന്റെ സഹോദരി ഭർത്താവ് ടി എൻ സൂരജും കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി എന്നിവരുടെ ശബ്ദ സാമ്പിളുകൾ പരിശോധനാ ഫലമാണ് അന്വേഷണ സംഘം കാത്തിരിക്കുന്നത്. ഇത് കേസിൽ നിർണായകമാണെന്നാണ് പോലീസും പറയുന്നത്. സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദിലീപിന്റെ 6 ഫോണുകളായിരുന്നു അന്വേഷണ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ നിരവധി ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ ഫോട്ടോകൾ എന്നിവ ദിലീപിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഇത് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. ദിലീപിന്റെ ഫോണിലെ 12 ചാറ്റുകൾ നശിപ്പിക്കപ്പെട്ടതായി ഫോറൻസിക് പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. 12 വ്യത്യസ്ത നമ്പറുമായുള്ള വാട്സപ്പ് ചാറ്റുകളാണ് നശിപ്പിച്ചത്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നിർണായക വ്യക്തികളാണ് ഇവർ എന്നാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഇവ വീണ്ടെടുക്കാനായിരുന്നില്ല. ഇതിനിടെ 11 ഫോൺ നമ്പറുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം സേവനദാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കേസിൽ നിർണായക വിവരങ്ങൾ അടങ്ങിയ 2 ഫോണുകൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. എട്ടാം പ്രതി ദിലീപിന്റെയും സഹോദരി ഭർത്താവ് സുരജിന്റെയും ഫോണുകളാണ് ഇവ. ഇവ രണ്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും പ്രതികൾ ഇതിന് തയ്യാറായിട്ടില്ല. അതിലേടെ ദിലീപിന് പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിന്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ലഭിക്കാനുണ്ട്. നടി ആക്രമിച്ചതിന്റെ ഗൂഢാലോചനയിലെ നിർണായക തെളിവാണ് കത്ത്. കത്തിൽ ദിലീപും പൾസറും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. കത്തിന്റെ ആധികാരികത ഉറപ്പാക്കാൻ പൾസർ സുനിയുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. 2018 May 7 പൾസർ സുനി ജയിലിൽ നിന്ന് കത്ത് എഴുതിയത്. സുനിയുടെ സഹതടവുകാരൻ കുന്നവളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് കിട്ടിയത്. അതിനിടെ തുടരന്വേഷണത്തിന് സമയം നീട്ടിക്കിട്ടിയതോടെ ദിലീപിന്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും അഭിഭാഷകരെ ശ്രമിച്ചുവെന്ന ആരോപണമായിരുന്നു ഉയർന്നത്.